Hi friends! Once again, welcome back to my cooking channel. Nandus kitchen ile innathe special recipe Dhaba chicken fry aanu. Namukku veetil thanne valare eluppathil undaakkavunna recipe aanu idu. Oru kadai allengil oru non-stick paathram aduppil vechu choodai varumbol 2 tablespoon oil ozhikkuka. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്ത് വഴറ്റിയെടുക്കുക. സവാള ചെറുതായി വാടി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ 1 teaspoon ഉപ്പാണ് ചേർക്കുന്നത്. സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ 2 tablespoon അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർക്കുക. ഈ സമയം 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 minute ഇനി നന്നായി വഴറ്റിയെടുക്കുക. മുക്കാൽ കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അളവ് ഒരു 4 പേർക്ക് കഴിക്കാവുന്ന അളവാണ്. ചിക്കൻ പാനിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് വേവണം. ആവശ്യമെങ്കിൽ ഈ സമയം കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ കാണുന്ന വെള്ളം ചിക്കനിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ്. ഇനി വീണ്ടും മൂടി വെച്ച് 5-6 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. തീ മീഡിയത്തിൽ വെച്ചാൽ മതിയാകും. മൂടി തുറന്ന ശേഷം തീ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ആദ്യം കുറച്ച് കറിവേപ്പിലകളാണ് ചേർക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 1 മിനിറ്റ് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് 4-5 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയാകും. നമ്മുടെ ചിക്കൻ ഫ്രൈ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുൻപായി കുറച്ച് മല്ലിയിലരിഞ്ഞതും വട്ടത്തിലരിഞ്ഞ സവാളയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ദാബ ചിക്കൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റിയായ ഈ ചിക്കൻ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.